നിരോധിച്ചാലും അടിച്ചമർത്തിയാലും നശിച്ചു പോകാത്ത സംസ്കാരം അതാണ് അയ്യപ്പ സംസ്കാരം ക്ഷേത്രത്തിന് തീവിച്ചു എങ്കിലും അയ്യപ്പൻ മരിച്ചില്ല അയ്യപ്പനെ കൊല്ലാനോ ആ സംസ്കാരത്തെയും ധർമ്മത്തെയും നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല അയ്യപ്പൻ ഇരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് കലിയുഗവരതനാണ് അയ്യപ്പൻ സ്വയം വളർന്നതാണ് അയ്യപ്പൻ എന്തിൻ്റെയെങ്കിലും പിൻബലം കൊണ്ട് വളർന്നതല്ല അയ്യപ്പൻ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ രണ്ടാം പിണറായി സർക്കാരിനുള്ള ഒരു അസ്ത്രം തന്നെയാണ് അതെ ആ അസ്ത്രം എത്രമാത്രം ശക്തമാണ് എന്ന് ഈ തീർത്ഥാടനകാലം ഈ മണ്ഡലകാലം കേരളത്തിലെ ഭരണകൂടത്തെ പ്രത്യേകിച്ച് അയ്യപ്പനെ അവഹേളിച്ച പിണറായിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ശബരിമലയിൽ പിടിച്ചു നിർത്താനാവാത്ത ജനപ്രവാഹം അത് തന്നെയാണ് ഇപ്പോൾ അനുദിനം ശബരിമലയിൽ നടക്കുന്നത് റാണിയിൽ ഇന്ന് അയ്യപ്പ സത്രത്തിന് തിരിത്തെളിയുമ്പോൾ അതും അനശ്വരമായ അയ്യപ്പ ചൈതന്യത്തിന്റെ മറ്റൊരു തെളിവാണ് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ തുടക്കവും എന്നറിയുക തിരുവാഭരണപാതയെ അയ്യപ്പ ശരണം വിളികളാൽ മുഖരിതമാക്കി റാന്നിയിൽ അയ്യപ്പ സത്രത്തിന് തിരിതെളിഞ്ഞു സത്രവേദിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ശബരിമല മുൻ മേൽശാന്തി തിരുനാവായ സുധീർ നമ്പൂതിരി പ്രതിഷ്ഠ നടത്തി സിനിമാ താരം സുരേഷ് ഗോപി ക്ഷേത്രനടയിൽ കൊടിയേറ്റ് നടത്തി കേരളത്തിൽ വലിയൊരു നവോത്ഥാനത്തിന് തിരികൊളുത്തുന്ന ചടങ്ങാണ് അയ്യപ്പ സത്രത്തിൽ നടത്തിയത് എന്ന് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു നിരോധിച്ചാലും അടിച്ചമർത്തിയാലും നശിച്ചു പോകാത്ത സംസ്കാരമാണ് അയ്യപ്പ സംസ്കാരം ക്ഷേത്രത്തിന് തീവച്ചു എങ്കിലും അയ്യപ്പൻ മരിച്ചില്ല അയ്യപ്പനെ കൊല്ലാനോ അയ്യപ്പ സംസ്കാരത്തെയും അയ്യപ്പ അയ്യപ്പധർമ്മത്തെയും നശിപ്പിക്കാനോ ഒരു കുഞ്ഞിനും സാധിക്കുകയില്ല അയ്യപ്പൻ ഇരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് കലിയുഗ വരതനാണ് അയ്യപ്പൻ സ്വയം വളർന്നവനാണ് അയ്യപ്പൻ എന്തിൻ്റെ പിൻബലം കൊണ്ട് വളർന്നതല്ല അയ്യപ്പൻ എന്ന ആ ചൈതന്യം ശബരിമലയിലേക്ക് അറിയുന്നില്ല എവിടെ നിന്നാണ് ഇത്രയധികം അയ്യപ്പന്മാർ എത്തിയത് എന്ന് അയ്യപ്പന്മാരുടെ അനുസ്യൂതമായ പ്രവാഹമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നത് ഒരു സമൂഹ മന്ത്രമാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് ശബരിമലയും ശബരിമലയിലെ ആചാരങ്ങളും താടിയും മുടിയും വളർത്തുന്നതല്ല വളരുന്നതാണ് എന്നും നല്ലവരായി ജീവിക്കുക എന്നുള്ളതാണ് അയ്യപ്പ ധർമ്മമെന്നും ശബരിമല തീർത്ഥാടകർക്ക് നൽകുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും അയ്യപ്പന്റെ പാദപൂജയ്ക്ക് തുല്യമാണ് എന്നും മനസ്സിലാക്കുന്നിടത്താണ് അയ്യപ്പ സംസ്കാരം ഒരുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് വിജയത്തിന് ജാതിമത ഭേദമന്യെ ഏവരും സഹകരിക്കണമെന്നും സത്രം നാടിന്റെ ഐശ്വര്യവും കീർത്തിയും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പന്റെ അനുഗ്രഹം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു രീതിയിൽ അവർ അനുഭവിക്കുന്നവരാണ് ഈ മണ്ഡലകാലത്ത് ലാഹയിൽ നടന്ന ഒരു വാഹനാപകടം ആ വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മണികണ്ഠൻ എന്ന ബാലൻ സുരക്ഷിതനായി ഇന്ന് ആശുപത്രി വിടുകയും ചെയ്യുന്നു ഇതും അയ്യപ്പന്റെ കാർണ്യത്താലാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് വിജയവാഡയിൽ നിന്നും ശബരിമലയിലേക്ക് വന്ന സംഘം ലാഹയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് മന്ത്രി വീണാ ജോർജ് അപകട സ്ഥലത്തെത്തി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതീവ ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ വിദഗ്ധ ചികിത്സയ്ക്ക് അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഈ കുഞ്ഞിന് മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ് ഉണ്ടായത് കരൾ ശ്വാസകോശം കയ്യ് കാല് തുടങ്ങിയ പല ഭാഗങ്ങളിലും കുഞ്ഞിന് പരിക്കുണ്ടായിരുന്നു മുതുകിന്റെ ഭാഗത്ത് തൊലിയും മസിലും നഷ്ടമായിരുന്നു ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രൂപീകരിക്കുകയും അന്ന് തന്നെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു പിന്നീട് വളരെയധികം ചിലവുള്ള പ്ലാസ്റ്റിക് സർജറിയിലൂടെ തൊലിയും മസിലും വെച്ചു പിടിപ്പിക്കുകയായിരുന്നു പ്രഷർ ഡ്രെയിനേജ് ചികിത്സയും ഒക്കെ ഈ കുഞ്ഞിന് നൽകി അതും വളരെയധികം സക്സസ് ആയി ആദ്യ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയുലും തുടർന്ന് പീഡിയാട്രിക് സർജറി ഐസിയു വിലും പിന്നീട് വാർഡിലുമൊക്കെ ഈ കുഞ്ഞിന് ചികിത്സ നൽകി അങ്ങനെ മികച്ച പരിചരണത്തിലൂടെ മണികണ്ഠൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ മണികണ്ഠനും അച്ഛനും പറയുന്ന ഒരു വാക്കുണ്ട് ഇനിയും അയ്യപ്പനെ കാണാൻ ഞങ്ങൾ തിരിച്ചെത്തും എന്നുള്ളത് ശരിക്കും ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു അവസരം നൽകിയതും ഭഗവാൻ അയ്യപ്പനാണ് എന്ന് മനസ്സിലാക്കുക ഈ സംസ്കാരത്തെ അയ്യപ്പ സംസ്കാരത്തെ അയ്യപ്പ ചൈതന്യത്തെ തല്ലി തകർക്കാനാണ് തല്ലിക്കെടുത്താനാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പിണറായി സർക്കാർ ശ്രമിച്ചത് ആ പിണറായി സർക്കാരിന് ഓരോ അവസരങ്ങൾ കൊടുക്കുകയാണ് അയ്യപ്പൻ ഈ മണ്ഡലകാലത്ത് മനസ്സിലാക്കാൻ എന്താണ് അയ്യപ്പ ചൈതന്യം എന്നത് ആർക്കും നശിപ്പിക്കാനാവാത്തതാണ് അയ്യപ്പ ചൈതന്യമെന്നും അയ്യപ്പ സംസ്കാരവും എന്നുള്ള ഒരു മഹത്തായ സന്ദേശം അത് തന്നെയാണ് ഈ മണ്ഡലകാലത്തിലൂടെ പിണറായി വിജയൻ സർക്കാരിന് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്